എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മറുനാടൻ മലയാളി എന്ന ചാനലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടമില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ, ശീലായിപ്പോയി. ഞാനൊക്കെ ഒരാളെ മനസ്സിലാക്കിയിട്ട് എഴുതറോ. സംശയം ഉണ്ടെങ്കിൽ ആ ഗിരിനഗർ കോളനിയിൽ ഒന്ന് അന്വേഷിച്ചു നോക്കിയാട്ടെ. അവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. താനൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇങ്ങനെയാണോടോ എഴുതുക? ഒരാളെ മനസ്സിലാക്കിയിട്ട് എഴുതറോ. അതെ, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നും ഡോക്ടർ പ്രവീണിന് വേണ്ടിയിട്ട് വന്നിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണ് പ്രവീണിന്റെ പേഴ്സണാലിറ്റി എന്ന് പോലും പഠിക്കാതെയാണ് നിങ്ങള് ഈ വാർത്ത കൊടുത്ത് മ്ലേച്ഛം. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മോശം. ഇതൊന്നും പ്രാഞ്ചിയേട്ടന്റെ ഡയലോഗല്ല. താങ്കൾ പഠിക്ക്. അസൂയ കൊണ്ട്, ഈഗോ കൊണ്ട്, കോംപ്ലക്സ് കൊണ്ട് പറയുന്നത് മാത്രമാണ്. എന്റെ വളർച്ചയിൽ അസൂയമുത്ത ഏതോരുത്തനായിരിക്കും അത് ചെയ്തത്? മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ. ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാതെ തൊള്ളെ തോന്നി ഇത് വിളിച്ചു പറയാൻ താങ്കൾക്ക് ആരാണ് അധികാരം തന്നത്? അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. അതാണ് മറുനാടൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. റിയൽ എഡ്യൂക്കേഷൻ ഇല്ല അവന്. കള്ളരിക്കപ്പെട്ടണമെന്നല്ലോ നമ്മുടെ അന്തസ്സുള്ള നേരുള്ള നട്ടിലുള്ള മുഖ്യമന്ത്രി ഉള്ള നാട് നമ്മുടെ. ഞാനെന്താ അതിൽ ചെയ്യാൻ പറ്റുക? വരുന്നിടത്ത് കാണാം, അത്രയല്ലേ, മറ്റൊന്നും പറയാൻ പറ്റൂ. നട്ടിലുള്ള മുഖ്യമന്ത്രി ഉണ്ട്, പിന്നെന്താ? ചിരിച്ചു. നട്ടിലുള്ള മുഖ്യമന്ത്രിയുള്ള നാട്ടിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് നമ്മള് അയാൾക്കൊരു ദിവസം രാത്രി എന്തല്ലോ തോന്നുന്നു, അതൊക്കെ വിളിച്ചു പറയാ എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിന് ഞാനല്ല പറയേണ്ടത്. സേഫ് ആൻഡ് സ്ട്രോങ്ങിനെ അല്ല പ്രവർത്തിപ്പിക്കാതിരിക്കേണ്ടത്, കള്ളൻ മറുനാടൻ മലയാളിയെ ആണ്. ഈ രാജ്യത്തെ രാജകുമാരൻ മുതൽ പീച്ചക്കാരൻ വരെ എന്റെ ശിഷ്യന്മാരാ. റീച്ച് തന്നെയാണ്. അവരെന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് ഞാനല്ലാതെ ഏതാ ഓപ്ഷൻ? എന്നെ തൊട്ടാൽ ഈ കോലാലം പൂരി എരിയും. ഓം ഗ്ലാനിർ ഭവതി ഭാരത്. കാരണം എന്റെ അടുത്തേക്ക് എല്ലാവരും വരുന്നത് ഞാൻ നല്ല വ്യക്തി ആയതുകൊണ്ടാണ്. കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. ഹീറോ എന്ത് ചെയ്യുന്നു? ഞാൻ കള്ളല്ല സാർ, ഞാൻ പണി അന്വേഷിച്ചു വന്ന സാർ. എന്നെ ഒന്നും ചെയ്തു സാർ. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതി. കമ്പനിയായ ആര്? കമ്പനിയായി